ശ്രീ എൽ ആർ വിനയേന്ദ്രൻ, താങ്കളാ സന്ദേശം ഓഡിയോ സന്ദേശം കേട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, ഈ കുടുംബശ്രീ അംഗങ്ങളെ ഭീഷണിപ്പെടുത്തുവാനായിട്ട് വാർഡ് മെമ്പർക്ക് എന്താണ് അധികാരം? അല്ലെങ്കിൽ ഈ ഫൈൻ മേടിക്കും, 100 രൂപ ഫൈൻ മേടിക്കും, പങ്കെടുത്തില്ലെങ്കിൽ 100 രൂപ ഫൈൻ മേടിക്കും എന്ന് പറയുവാനായിട്ട് എന്ത് അവകാശമാണുള്ളത്? ഒരു ശബ്ദ സന്ദേശം വാർഡ് മെമ്പറുടേതായി പുറത്തു വരുമ്പോൾ അത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ മന്ത്രിമാർ അവർ പങ്കെടുക്കുന്ന ചടങ്ങുകളിലേക്ക് ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കി ആളെ എത്തിക്കേണ്ടതായിട്ടുള്ള ഒരു ഗതികേട് ആ പാർട്ടിക്കുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പൊ അത്തരത്തിൽ ഇത് എന്താണ്, അത് വെങ്കവിള വാർഡുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പരിപാടിയിലേക്ക് ആളെ ക്ഷണിക്കുന്ന കൂട്ടത്തിൽ ഇത്തരത്തിൽ ഒരു പിഴ ഈടാക്കിക്കൊണ്ട് ഒരു സന്ദേശം, അത്തരത്തിൽ ഒരു ഓഡിയോ സന്ദേശം മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുമ്പോൾ അത് അതിൽ എത്രത്തോളം നിജസ്ഥിതി ഉണ്ട് എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ കേരള വിഷൻ പുറത്തുവിടുന്ന ഓഡിയോ സന്ദേശം ഞാൻ കേട്ടു കഴിഞ്ഞു. ഒരു പക്ഷേ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യം അഭിനന്ദനാർഹമാണ്. പക്ഷെ അതിന്റെ നിജസ്ഥിതി എന്താണ്? ഇത് ഈ വ്യക്തിയുടേത് തന്നെയാണോ? അതെ, ഇനി ഈ വ്യക്തിയെ കുരുക്കുന്നതിന് വേണ്ടി വേറെ ആരുടെയെങ്കിലും ശബ്ദത്തിലുള്ള അത് വോയിസ് ആണോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അവിടെ ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തി, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. ഇത് വിളിച്ച ആളെ, എനിക്ക് ബന്ധമുള്ള ഒരാളെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. അപ്പൊ അതിന് നിജസ്ഥിതി അന്വേഷിക്കാമെന്ന് വിചാരിച്ചതാണ്. ഒന്ന് അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ ഇപ്പൊ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാർ, അവർ വരുന്നത് സർക്കാരിന്റെ ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ മുനിസിപ്പാലിറ്റി, നടുമങ്ങാട് മുനിസിപ്പാലിറ്റി അടുത്താണ്. ഈ പഴവറ്റിപ്പാലം എന്ന് പറയുന്ന നടുമങ്ങാട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് സത്രം ജംഗ്ഷനിലാണ്. സത്രം ജംഗ്ഷനിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറത്താണ് പഴവറ്റിപ്പാലം. അപ്പൊ ആ മേഖലയിൽപ്പെട്ടവർ തന്നെ, അല്ലെങ്കിൽ അടുത്തുള്ള ഇപ്പോ പാർട്ടി തരത്തിലാണെങ്കിൽ, ഇപ്പൊ ബ്രാഞ്ചിലോ ലോക്കലോ ഒക്കെ ഉള്ള CPMന്റെ സംവിധാനം നമുക്കറിയാമല്ലോ. അപ്പൊ അത് അത്തരത്തിൽ അവരോട് അറിയിച്ചു കഴിഞ്ഞാൽ അവർ ആ പരിപാടിക്ക് അവിടെ എത്തും. അതിന് ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കി ആളെ എത്തിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. പിന്നെ അനുബന്ധമായി വരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴായിരിക്കും നിങ്ങൾ. ഈ അത്തരത്തിലൊരു അവസ്ഥ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടില്ല എന്ന് താങ്കൾ പറയുന്നു. ഞാൻ ഒന്ന് കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ, ഈ അടുത്ത് തന്നെ ഒരു 2 ആഴ്ച മുന്നേ നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ജാഥ കണ്ണൂരിലെത്തിയപ്പോൾ മയിൽ പഞ്ചായത്ത് ഒരു അംഗം ഇത്തരത്തിൽ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വാർത്ത താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ജാഥയിൽ പങ്കെടുക്കുവാനായിട്ട് എല്ലാവരും, കുടുംബശ്രീയിലെ എല്ലാവരും എത്തണമെന്നൊരു സന്ദേശം അയച്ചത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് അങ്ങ് മനസ്സിലാക്കേണ്ടത്, അതായത് ശ്രദ്ധയിൽ വന്നായിരുന്നു, അത് വാർത്തയായല്ലോ, ചർച്ചകളിലൊക്കെ വന്നതാണ്. ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന ചാനലുകളിലും അത് സൂചന നടത്തിയതാണ്. അപ്പൊ അത്തരത്തിൽ അങ്ങ് മനസ്സിലാക്കേണ്ടത്, ആയിരക്കണക്കിന്, 10,000-ക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ ജാതിയിൽ തടിച്ചുകൂടുന്നത്. ഇതിപ്പോ ഞാൻ ഒരു ഇടത് സഹയാത്രികനായതുകൊണ്ടോ, അല്ലെങ്കിൽ ഇടത് പക്ഷത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അങ്ങനെ നിൽക്കുന്നത് കൊണ്ടല്ല പറയുന്നത്. വിശേഷ CPIM നടത്തുന്ന ഒരു ജാഥ, അത് ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥയില് ആളുകളുടെ ബാഹുല്യം എന്ന് പറയുന്നത് നിങ്ങൾ മീഡിയ രംഗത്ത്, ദൃശ്യമാധ്യമ രംഗത്ത് നിൽക്കുന്നവരാണ്, നിങ്ങൾ അതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന, ഇനി കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ റെഡ് വോളണ്ടിയർമാരെ പോലെ ഇപ്പോ സെറ്റ് ഉടുത്ത് ഒരു സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാനൊക്കെ കുടുംബശ്രീക്കാർ എത്താറുണ്ട്. ഞാൻ പല സർക്കാരിന്റെ പല പരിപാടികൾ ഇവരെ കാണുന്നുണ്ട്. അതൊക്കെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവരുന്നതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവര് ഈ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോ അവിടുത്തെ പാർട്ടി അനുഭാവികളാവാം, പാർട്ടിയുമായ മെമ്പർഷിപ്പ് ഉള്ളവരാവാം. അപ്പൊ അത്തരത്തിൽ അവര് ആ പാർട്ടി
ഈ സന്ദേശത്തിലൊന്നും തന്നെ പാർട്ടി അനുഭാവികളാവണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ കുടുംബശ്രീ പ്രവർത്തകർ പാർട്ടി അനുഭാവികൾ തന്നെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. വരാത്ത എല്ലാവരും നിന്നും ഫൈൻ ഈടാക്കും, 100 രൂപ ഈടാക്കുമെന്നാണ് ഓഡിയോയിൽ പറയുന്നത്. അല്ലെ, കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം പല പാർട്ടികളിൽ പല കക്ഷികളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഒരു പക്ഷേ ഈ ഓഡിയോ സന്ദേശം പുറത്തു വരുന്നത് തന്നെ അതിന് തെളിവാണല്ലോ, അതിന് തെളിവാണ്. അങ്ങനെ അത്തരത്തിലൊരു ഓഡിയോ സന്ദേശം, അതായത് ഈ എനിക്ക് അറിയാവുന്ന പ്രദേശങ്ങളാണിത്, എൻ്റെ ഒരു പെങ്ങളും ആ പഞ്ചായത്തില് മെമ്പറാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന പ്രദേശമാണ്, ഇത്തരത്തിലൊരു സന്ദേശം ഏത് അവസരത്തിലാണ് അവർ നൽകിയത്, അത് അവരുടെ തന്നെ വോയിസ് ആണോ എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അത് അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ അതാണ് പറഞ്ഞത്, ഒരിക്കലും ഇത്തരത്തിൽ ഒരു ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ഫൈൻ ഈടാക്കിയോ ഒന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ സർക്കാർ പരിപാടിക്ക് ആളെ എത്തിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ആ മുന്നണിക്കില്ല എന്ന് അങ്ങൊക്കെ എത്രയോ നാളായ ദൃശ്യമാധ്യമ രംഗത്ത് നിൽക്കുന്നവരായിരിക്കും, നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഈ പാർട്ടി ഇങ്ങനെ ആളെ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ CPIMന്റെ പരിപാടിക്ക് ഒരിക്കലും ഉണ്ടാകാറില്ല എന്നുള്ളത് അങ്ങേക്ക് ശ്രദ്ധിച്ചു കാണും. അപ്പൊ അത്തരത്തിലൊരു ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ അത് അവരുടെ തന്നെ ശബ്ദമാണോ എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്വേഷിച്ചതാണ്, പക്ഷേ എനിക്ക് ആ ഫോൺ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അത് നിങ്ങളോട് കൃത്യമായി പറയാൻ കഴിയാത്തത്. അപ്പൊ അത്തരത്തിൽ ഒരു ഒരിക്കലും അവര് നല്ല കീഴ്വഴക്കമാണ് എന്നത് തോന്നുന്നില്ല, പക്ഷേ അത് അവരുടേതാണോ, ഈ പറയുന്ന മെമ്പറുടേതാണോ വാർഡ് മെമ്പറുടേതാണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇത് ആനാടിനും നടപ്പങ്ങാട് മുനിസിപ്പാലിറ്റിയുടെയും ആനാട് ബോർഡറിലുമാണ്, ആനാട് പഞ്ചായത്തിന്റെ ഭാഗം തുടങ്ങുന്ന സ്ഥലത്താണ് ഈ പാല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് ഇത് പറയുമ്പോൾ അവരുടേതാണോ, ഏത് സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഒരാളിൽ ഒരാളെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വോയിസ് ഇടുമ്പോൾ സാധാരണ അവർ ഭരണഘടനാ സ്ഥാപനത്തിന്റെ പ്രതിനിധിയാകുമ്പോൾ ജനപ്രതിനിധിയാകുമ്പോൾ ഒരു വോയിസ് ഒക്കെ പാസ് ചെയ്യപ്പെടുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊരു ഭീഷണിയുടെ സ്വരമുണ്ട് എന്ന് തോന്നുന്നില്ല, പക്ഷെ ജാഗ്രത കുറവ് അവരുടേതാണ് എങ്കിൽ ഒരു ജാഗ്രത കുറവ് സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു നിർദ്ദേശം ഒരിക്കലും പറയണം. യെസ്, വ്യക്തമാണ്. വളരെയധികം നന്ദി ശ്രീ എൽ ആർ വിനയേന്ദ്രൻ.